സഹകരണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷൂ, ആ ഒരു ഷൂ എന്തോ പറഞ്ഞപ്പോ ആ പറഞ്ഞതിന് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം വിളിക്കാൻ തോന്നിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മുഖ്യമന്ത്രി പേടിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. നമസ്കാരം. ഇന്നത്തെ ദേശാഭിമാനി ഓൺലൈനിൽ ഒരു വാർത്ത വായിച്ചു. ആ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. വന്നത് ദേശാഭിമാനിയിലായതുകൊണ്ട് തന്നെ അതിന്റെ പ്രാധാന്യം വർദ്ധിക്കുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന അധികാര പ്രശ്നരായിട്ട് അവിടെ നിന്ന് ഇവിടെ ഇന്ത്യയിൽ വന്ന് ഇവിടെ താമസിക്കുന്നു. ഒളിച്ചോടി വന്ന് കുടുംബസമേതം ഇവിടെ താമസിക്കുന്നു. ആ രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ, വളരെ അത്യാവശ്യമായിട്ടുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ ഇന്ത്യ പിൻവലിക്കുകയും ചെയ്തു പ്രത്യേക വിമാനം കൊണ്ടുവന്ന്. ഇപ്പോൾ ഇന്ത്യയിൽ അവർ താമസിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രി, അവരുടെ കുടുംബം, ആ രാജ്യത്തെ ജനങ്ങൾ ആട്ടി ഓടിച്ച് പ്രക്ഷോഭത്തിൽ ആട്ടി ഓടിച്ചിട്ട് അവർ ആ രാജ്യം വിട്ടിട്ട് മറ്റൊരു രാജ്യത്ത് അഭയം തേടി ഇവിടെ വന്ന് താമസിക്കുന്നു. ശരിക്കും അവർ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നത് ബ്രിട്ടനിലാണ്. പക്ഷെ ബ്രിട്ടനിൽ രാഷ്ട്രീയ അഭയം തേടാനുള്ള ആ ഒരു അവരുടെ ആഗ്രഹം നടന്നില്ല, പകരം ഇന്ത്യയിലേക്ക് വന്നു. അതിനർത്ഥം അവിടെ ബംഗ്ലാദേശിൽ അവർ നിന്ന് കഴിഞ്ഞാൽ അവരെ ശരിയാക്കും എന്ന് തന്നെയാണ്. തച്ചുകൊല്ലും ജനങ്ങൾ. അതിനും കാരണമുണ്ട്. ഈ പ്രക്ഷോഭകാരികളെ അടിച്ചമർത്താൻ വേണ്ടി പട്ടാളത്തിന് ഷെയ്ഖ് ഹസീന ഉത്തരവ് കൊടുത്തു. എന്നാൽ ആ ഉത്തരവാകട്ടെ, പട്ടാളം അനുസരിക്കാൻ തയ്യാറായില്ല. ഇവിടെയാണ് പോയിന്റ്. ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, അവിടുത്തെ പൊതുജനങ്ങൾ, ആ ജനങ്ങൾ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്കെതിരെ നീങ്ങുന്ന പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന് ജനങ്ങൾക്കൊപ്പം നിൽക്കാനാണ് പട്ടാളം തയ്യാറെടുക്കുന്നത്. ആ പ്രക്ഷോഭകാരികൾക്ക് സപ്പോർട്ടായിട്ടാണ് പട്ടാളം നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൂടി കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ദേശാഭിമാനിയുടെ കാര്യം പറഞ്ഞത്. ഇന്നത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനന്റെ ഏകദേശം അതേ അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പറയുന്ന ആള്. കേരളത്തിൽ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾ ചിലതൊക്കെ ജനനന്മയ്ക്കുള്ളതാണ്. അതിലേറ്റവും നല്ല ഉദാഹരണമാണ് ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ജപ്തി. ജപ്തിയിൽ ഒരു ചെറിയൊരു അപ്ഡേഷൻ കൂടെ വരുത്താനുണ്ട്. ജപ്തി ആരെങ്കിലും ഒരു പക്ഷേ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് 5 വർഷത്തേക്ക് എന്നാക്കണം. അല്ലാതെ ലേലം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ, ആരും ലേലം വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ എടുക്കുമെന്നുള്ളത് കൂടി ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആണ്, നല്ല കാര്യമാണ്, ഞാനതിനെ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതൊഴികെ മറ്റു കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ജീവിത സാഹചര്യം നോക്കുകയാണെങ്കിൽ, ഒരാൾക്കും ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒരാൾക്ക് പോലും ഏതെങ്കിലും തരത്തിൽ ജീവിതത്തിനുള്ളൊരു ഉപാധി ഉണ്ടാക്കാൻ പ്രയാസമാണ്. ഇവിടെ നിലനിന്നു പോകാൻ പ്രയാസമാണ്. ഇതിനെല്ലാം പുറമെ ഇവിടെയുള്ള ഓരോ ജനങ്ങളെയും ഏതൊക്കെ വിധത്തിൽ കൊള്ളയടിക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മുഴുവൻ ജനങ്ങളും ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുന്നതിനുള്ള മുന്നൊരുക്കത്തിലാണ്. ആ മുന്നൊരുക്കം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ പ്രധാനമന്ത്രി, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ വന്ന് ഇവിടെ താമസിച്ച്, ഇവിടെ അഭയാർത്ഥിയെ പോലെ ഇവിടെ താമസിക്കുന്ന ഈ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഈ ഒരു അവസ്ഥ നമ്മുടെ മുഖ്യമന്ത്രിക്കും ഒരുപക്ഷെ ഇവിടെ നിന്നുണ്ടായേക്കാം. പക്ഷെ ഇന്ത്യ വിടേണ്ടി വരും. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ല എന്ന് ഓർക്കണം, കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയായിട്ട് കൂടി ഇന്ത്യയിൽ എവിടെയും നിൽക്കാൻ കഴിയാതെ ഇവിടുന്ന് രാജ്യം വിട്ട് ക്യൂബയിലോ ചൈനയിലോ പോയി താമസിക്കേണ്ട ഒരു സാഹചര്യം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമേരിക്കയിലോ അല്ലെങ്കിൽ ദുബായിലോ പോകേണ്ടി വരും. ഈ രണ്ട് സ്ഥലത്താണ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നത്. ദേശാഭിമാനി വളരെ വ്യക്തമായി ആ വാർത്ത എഴുതുന്നുണ്ട്. ആ വാർത്ത നിർണായക ഘട്ടത്തിൽ സൈന്യം ഇടഞ്ഞതാണ് ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് വഴിവെച്ചതെന്ന് വിലയിരുത്തൽ. സർക്കാർ വിരുദ്ധ കലാപമായി പരിണമിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താൻ ഹസീന നിർദ്ദേശിച്ച കർഫ്യൂ ഉൾപ്പെടെയുള്ള മാർഗങ്ങൾ പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കാൻ സൈന്യം തയ്യാറായില്ലെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് പോയിന്റ്. അതായത് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അസഹിഷ്ണുതരാണ്, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് എന്നറിയാമല്ലോ. എന്നാൽ ആ ഒരു വിഭാഗത്തെ തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ഇവിടുത്തെ പോലീസ് സന്നാഹത്തെ ഉപയോഗിച്ച് കള്ളക്കേസെടുത്തും അടിച്ചമർത്തിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു വിധത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിനൊരു പരിധിയുണ്ട്. ഒരു പരിധി കഴിയുമ്പോൾ ഈ ജനങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, ജനങ്ങളാണ് ശരി, ജനങ്ങൾ പൊറുതിമുട്ടുന്നുണ്ട് എന്ന് ഈ പോലീസ് സന്നാഹത്തിനും അറിയാം. അത് നമ്മുടെ മുഖ്യമന്ത്രി മറക്കരുത്. അത് പോലീസ് സന്നാഹത്തിനും അറിയാം. കാരണം അവരും ഈ പൊതുജനത്തിൽപ്പെട്ടവരാണ്. അവർ ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥന്മാരായി പോയി യൂണിഫോം വിട്ടുപോയി എന്നത് മാത്രമാണ് അവർ ചെയ്ത കുറ്റം. ആ യൂണിഫോം അഴിച്ചു വെച്ചാൽ അവർ സാധാരണക്കാരായി കഴിഞ്ഞാൽ അവരും ഇത് അനുഭവിക്കുന്നുണ്ട്. അനങ്ങിക്കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്നത്, ഇപ്പോൾ വയനാട്ടിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട്, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇനി സാലറി ചലഞ്ച് വരുന്നുണ്ടെന്ന് കേട്ടു. സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവിടെ നിർമ്മിക്കുന്ന വീടുകൾ, ആ വീടുകൾ മുഴുവൻ സ്പോൺസറിൻ്റെ ഡബിൾ ആയി കഴിഞ്ഞാലും ചെയ്യാനുള്ള സ്പോൺസേഴ്സ് ഉണ്ട്. അവർ കൊണ്ടിത് ചെയ്യിച്ചാൽ മതി. പിന്നെ സർക്കാരിൽ നിന്ന് വന്നിട്ടുള്ള, ഇപ്പം നിലവിൽ വന്നിട്ടുള്ള പണം എടുത്തുകൊണ്ട്
അവിടെയുള്ളവരുടെ ആ ലോണുകളെന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ തന്നെ അവർ ജീവിച്ചോളും. പിന്നെ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. പഴയതുപോലെ അവർ എത്തിക്കോളും, അവർ ജീവിച്ചോളും. സർക്കാരിന്റെ സഹായം വേറെ സഹായം ആവശ്യമില്ല. അതായത് വളരെ കുറഞ്ഞ ഫണ്ട് കൊണ്ട് തന്നെ അത് നിലനിന്നോളും. ഇനി സർക്കാരിന് അതും കഴിയില്ല എന്ന് തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പണിയും ഇവിടുത്തെ ബാക്കിയുള്ളവർ ചെയ്തോളും. ഇവിടുത്തെ ചാർട്ടി പ്രവർത്തകരും മറ്റ് സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും അതുപോലെ മറ്റ് മുതലാളിമാരും എല്ലാവരും കൂടി ചേർന്ന് അതും ചെയ്തോളും. അതിലും പ്രശ്നമില്ല. പക്ഷെ അതിന് പോലും സമ്മതിക്കുന്നില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവിടെ വൈറ്റ് കാർഡ്സ് നടത്തിയിരുന്ന ഫുഡ് കോർട്ട് പൂട്ടിക്കാൻ പറഞ്ഞത്, അവരെ പിന്നാലെ നടന്ന് പോലീസിനെ കൊണ്ട് പണിയെടുപ്പിച്ചത്. അതായത് ഇവിടെ കേരള പോലീസിനെ കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് ജനങ്ങൾ എല്ലാവർക്കും അറിയാം. അത് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ ഒന്നുമില്ല. ഇവിടെ സൈബർ സഖാക്കൾ അല്ലെങ്കിൽ അതുപോലെ സഖാക്കൾ ചിലർ അവരുടെ ഗതികേട് കൊണ്ട് പിണറായിക്ക് കീജയി വിളിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നല്ലാതെ അവർ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് പഴയതുപോലെ പിണറായി സ്തുതിഗീതം പാടാൻ ആ പോസ്റ്റിന്റെ താഴെ പൊങ്കാലകൾക്ക് താഴെ ആൾക്കാർ കാണുന്നില്ല. എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതെല്ലാം ഈ പോലീസ് സന്നാഹം കാണുന്നുണ്ട്. ജനങ്ങളുടെ ഈ ദുരിതം സത്യസന്ധമായാണ് ഈ പോലീസുകാർ പണിയെടുത്തുകൊണ്ടിരുന്നത്. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസാണ് അന്നും ഇന്നും. അവരുടെ കഴിവൊന്നും വേറെ തന്നെയാണ്. പക്ഷെ അത്തരത്തിൽ സത്യസന്ധമായി കേസ് അന്വേഷിക്കാൻ കഴിയുന്ന നല്ല ഒരു പോലീസ് സന്നാഹത്തെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് മാറ്റിമറിക്കുന്നത് സഹിക്കാൻ പറ്റാത്ത വലിയൊരു വിഭാഗമുണ്ട്. അവരാണ് ഇവിടുത്തെ ശരിയുള്ള പോലീസുകാർ. അപ്പോൾ സ്വാഭാവികമായും ഷേഖ് ഹസീനയ്ക്ക് സംഭവിച്ചതുപോലെ ഷേഖ് ഹസീന പുറപ്പെട്ടു വച്ചിട്ടുള്ള കർഫ്യൂ അടക്കമുള്ള ഉത്തരവുകൾ അവിടെ നടപ്പിലാക്കാൻ അവിടുത്തെ പട്ടാളം സന്നദ്ധനാകാത്തതുപോലെ നാളെ ഇവിടെ പിണറായി വിജയൻ ഇറക്കിവിടുന്ന ഉത്തരവുകൾ നടപ്പിലാക്കാൻ സൗകര്യമില്ല എന്ന് പോലീസ് പറയുന്ന ഒരു സമയം വരും. അതിലേക്കാണ് കാര്യങ്ങൾ പോണത്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ മിസ്റ്റർ പിണറായി വിജയൻ ഇവിടെ നിന്നും ഓടി ദുബായിലേക്കോ അമേരിക്കയിലേക്കോ പോകേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഒരു അഖിൽ മാരാർ, കേവലം ഒരു അഖിൽ മാരാർ നാല് ഡയലോഗ് അടിച്ചപ്പോൾ ആ ഒരു വ്യക്തി ഒരു സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു പ്രവർത്തനം അങ്ങനെ ചിന്തിക്കാം. അത്ര ഒരു പൗരൻ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷൂ, ആ ഒരു ഷൂ എന്തോ പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിന് മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം വിളിക്കാൻ തോന്നിയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം മുഖ്യമന്ത്രി പേടിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്കമിട്ട് അത് പൂർണ്ണമായും ശരിയല്ല എന്ന് അപ്പോൾ തന്നെ തെളിയുകയും ചെയ്തു. ഇതാണ് അവസ്ഥ. അതായത് മുഴുവൻ ന്യായീകരിക്കേണ്ട ഒരവസ്ഥ. നേരത്തെ ആ പണി സഖാക്കളും സൈബർ സഖാക്കളുമാണ്, കാപ്സ്യൂൾ ഇറക്കുന്നവരുമാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് വന്നിറങ്ങി ഇങ്ങനെ ന്യായീകരിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ട് ഇന്ത്യയിൽ വന്ന് താമസിക്കേണ്ട ആ ഒരു ഗതി, സ്വന്തം രാജ്യത്തെ പട്ടാളം, സ്വന്തം ആജ്ഞ അനുസരിച്ച് സ്വന്തം ഉത്തരവ് അനുസരിച്ച് പ്രവർത്തിക്കേണ്ട പട്ടാളം അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ അവർക്ക് രാജ്യം വിടേണ്ടി വന്നു. അതേ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നാളെ കേരള പോലീസ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം വരും. അങ്ങനെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പിണറായി വിജയൻ ഈ രാജ്യം വിടേണ്ടി വരും. അതാണ് നിലവിലുള്ള അവസ്ഥ. അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഏതായാലും ഈ വാർത്ത ദേശാഭിമാനിയിലാണ് വന്നത്. ദേശാഭിമാനിയിൽ വാർത്തകൾ, നല്ല വാർത്തകൾ വരില്ല എന്നുള്ള ഒരു ആക്ഷേപത്തിന് എന്തോ അബദ്ധത്തിലാണെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അറിയാതെയെങ്കിലും മുഖ്യമന്ത്രിക്ക് ഒരു താക്കീത് കൊടുക്കാൻ, ഒരു ഓർമ്മപ്പെടുത്തലായി ഈ വാർത്ത മാറാൻ കഴിഞ്ഞതിൽ ദേശാഭിമാനിക്ക് നന്ദിയുണ്ട്.